എടാ, രാവിലെ മരുന്നിന് പോലും ഒരു എണ്ണത്തിനെ കാണുന്നില്ലല്ലോ. ഇടയ്ക്ക് ഇരുത്തണ്ട, നിങ്ങൾക്ക് കുറച്ച് എന്റർടൈൻ ചെയ്യിക്കാം എന്ന് വിചാരിച്ചിട്ട് രണ്ട് ഗസ്റ്റിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പഞ്ചാബിക്കാരൻ വന്നെങ്കിലും ആ ചെലപ്പോ മീൻ മേടിക്കാൻ വന്നതാവും. നമ്മുടെ സ്വന്തം സാനിയ അയ്യപ്പനും ഗബ്രിയും. ഹായ് 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 സാനിയ വന്നാട്ടെ വന്നോട്ടെ. സാനിയ നമ്മളെയൊക്കെ സ്വന്തം ആയ ചിന്നുമായിട്ട് ആദ്യം വന്നു. ഒരു അബദ്ധം പറ്റിപ്പോയി. ചിന്നുവിന്റെ ചില ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പറഞ്ഞ പോലെ തന്നെ ചിന്നുവിന് പോലെ തന്നെ ഭയങ്കര ഒരു ശരിക്കും സൂക്ഷിച്ചു നോക്കിയോ, കണ്ണു നോക്ക്, മൂക്ക് നോക്ക്, ചുണ്ട് നോക്ക്, പല്ല് നോക്ക്, പുരികം നോക്ക്. എന്തെങ്കിലും എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ? സ്കൂളിൽ പോയി മറ്റേ സ്ഥിരം നമുക്കൊരു കട ഉണ്ടാവുമല്ലോ നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. എനിക്ക് മിഠായി ബാലൻചേട്ടന്റെ കട. ഫാൻസിന്റെ ചോദ്യങ്ങളാണ് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട്. ആരാധകർ സാനിയെ ഹോട്ട് സെക്സി എന്നൊക്കെ കമന്റ് ചെയ്യുമ്പോൾ സാനിയക്ക് സ്വയം എപ്പോഴെങ്കിലും താൻ അങ്ങനെയാണെന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും മറ്റേ ആ ഒരു കൾച്ചർ ശരിക്കും ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സാനിയാന്ന് ഞാൻ പറയും. കാരണം സത്യം നീയാണോ? അതെ, ഞാനാണ്. അപ്പൊ ജി കെ ആണ്, ജി കെയിലേക്കാണ് ഞങ്ങൾ കടക്കാൻ പോണത്. നീ അറിഞ്ഞാ ഞാൻ പെട്ടു. ഇന്ത്യൻ പ്രസിഡന്റിന്റെ പേരെന്താണ്? രാംനാഥ് കോവിന്ദ്. ഗബ്രി, ഫ്രെഡ് പറഞ്ഞ ഉത്തരം ശരിയാണ്. ഇനി അടുത്ത ഉത്തരം പറയേണ്ടത് തീർച്ചയായിട്ടും സാനിയ തന്നെയാണ്. കേരളത്തിലെ ജില്ല എത്ര ജില്ലകളുണ്ട്? 29. നിനക്കൊക്കെ രണ്ട് പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പോക്കൂട്ര മലമങ്കി. അടുത്തത്, ജീവിതകാലം മുഴുവൻ മറ്റൊരു ജീവിയുടെ പാൽ കുടിച്ച് ജീവിക്കുന്ന ജീവിയുടെ പേര് എന്താണ്? ഇവിടെ അറിയോ? ആർക്കും അറിയില്ല. മനുഷ്യരാണെന്ന് അങ്ങനെ മറ്റൊരു ജീവിയുടെ കുടിക്കാറുണ്ട്. ഞാൻ പാൽ കുടിക്കാറുണ്ട്. ഞാൻ ഐ ആം എ പാൽ ബോയ്. അയ്യേ, ഞാൻ അല്ല, ജി കെ ഞാൻ ഒഴിവാക്കാം. വേണ്ട, ജി കെ ചോദിച്ചോ, എനിക്ക് ഇഷ്ടമാണ്. ഉറപ്പാണോ? നദികളുണ്ട് കേരളത്തില്? 44. നീ പി എസ് സി പഠിക്കാൻ പോണ്ട. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേര് സാനിയ. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേര്? അയ്യോ, നിങ്ങൾക്കുള്ള വേഗവിരൽ ചോദ്യം ആ ചോദിക്കട്ടെ. നിങ്ങൾ എന്ത് വെറുപ്പിക്കലാ? നിങ്ങൾക്ക് നിങ്ങളെ വീട്ടില് വെറുപ്പിച്ചാ പോലെ. പെട്ടെന്ന് വായില് വരുന്ന മൂന്ന് ചീത്ത വാക്ക് പെട്ടെന്ന് പറഞ്ഞു. അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഇനിയും വരിക കേട്ടോ. ഇനിയും വരാം. താങ്ക് യു.